കണക്കോ ഒക്കറിയാം കൊച്ചിനെ കൊച്ചെ അമ്മച്ചിക്ക് എത്ര വയസ്സാന്നതിനകത്തെ എത്ര മക്കളുണ്ടെന്ന എനിക്ക് 10 പേരെ അന്ന് വൈകുന്നേരം ചക്കക്കുരുമാങ്ങയും കൂട്ടി നിറയെ ചോറും ഉണ്ടാവും കിടന്നപ്പോഴാ അസുഖം തുടങ്ങിയത് വരുമ്പോ നല്ല സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് നല്ല നൈറ്റിയും ഒക്കെ ഇട്ട് അവള് കണ്ടിട്ടില്ല ഞാൻ നൈറ്റി ഇട്ട് മരുമകളാണെങ്കിലും ഇതൊരു അമ്മായിമ്മയായിട്ട് അല്ല ഞാൻ എൻ്റെ അമ്മയെ പോലെ ഇന്ന് നമ്മളായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഇടവകയിലുള്ള പൈറ്റൽ എന്ന സ്ഥലത്തെ ഒരു കുടുംബത്തിലാണ് കുടുംബം എന്ന വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് വെറുതെയല്ല കാരണം വീടും കുടുംബവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് വീട് എന്നത് 4 ചുവരുകൾ കൊണ്ടുണ്ടാക്കിയൊരു കെട്ടിടം മാത്രമാണ് എന്നാൽ കുടുംബം എന്നത് സ്നേഹത്തിൻ്റെ ഒരു വലിയ മതിലുണ്ട് ആ സ്നേഹ വലയത്തിലാണ് എല്ലാവരും വസിക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും അത്തരത്തിലുള്ളൊരു കുടുംബത്തെയാണ് ഇല്ലായ്മകൾക്കിടയിലും എല്ലാവരും ചേർന്നിന്നുകൊണ്ട് സ്വന്തം അമ്മച്ചിക്ക് വേണ്ടി കുർബാനയെ മാറുന്നൊരു സംഭവമാണ് നാം ഇന്ന് കാണാൻ പോകുന്നത് വരുമ്പോ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നത് നല്ല നൈറ്റിയും ഒക്കെ ഇട്ട് അവള് കണ്ടിട്ടില്ല ഞാൻ നൈറ്റി ഇട്ട് ഞാൻ തുണിയും ചട്ടയായിരുന്നേ അമ്മച്ചിക്ക് ഉറക്കാൻ വരുന്നുണ്ടോ അമ്മച്ചി കണ്ണടഞ്ഞു പോകുന്നു ചായ കുടിച്ചായിരുന്നോ കൊന്ത ചെല്ലിയായിരുന്നോ കൊന്ത ചെല്ലില്ല ചെല്ലണം അല്ലേ കുർബാനയൊക്കെ കണ്ടില്ലായിരുന്നോ കണ്ടില്ലേ കുർബാന മുഴുവൻ കണ്ടു യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ആദ്യ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു അവന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അവന്റെ അമ്മ നമ്മുടെ ഒക്കെ അമ്മമാരുടെ ഒരു പ്രതിനിധിയാണ് അമ്മമാർ വീട്ടിലുള്ള കുടുംബങ്ങൾ കാനായിലെ വീട് പോലെയാണ് കാരണം അവിടെ നിരന്തരം യേശുവിന്റെ പ്രവർത്തനത്തിനുള്ള വലിയ സാധ്യതയുണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും വരുത്തരുതേ എന്ന നിലവിളി ആ കുടുംബത്തിൽ നിന്ന് എപ്പോഴും ഉയരുന്നുണ്ട് അവിടെ പച്ചവെള്ളം മാത്രമേ ഉള്ളൂവെങ്കിലും അത് വീഞ്ഞായി മാറാതിരിക്കില്ല മക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്ന അമ്മയുള്ള കുടുംബങ്ങളെ കാന എന്നല്ലാതെ എന്തു വിളിക്കും എൻ്റെ പേര് ഷിജു എൻ്റെ അമ്മച്ചിയാണ് 90 വയസ്സായി ഞങ്ങൾ 10 മക്കളാണ് 7 പെണ്ണും 3 ആണുമാണ് ഞാൻ 9-ാമത്തെയാണ് ഞാൻ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും 2 പിള്ളേരും വൈഫിൻ്റെ പേര് ഷൈബി പിള്ളേരുടെ പേര് ഷിബിന് ഷിയ അമ്മച്ചിയുടെ പേര് പറഞ്ഞേ അമ്മച്ചിയുടെ പേര് പറ പേര് മൃജീത വീട്ടുപേര് പറ മണിവരല്ലേ ചാച്ചന്റെ പേര് ചാച്ചന്റെ പേര് അബ്രഹാം മരിച്ചുപോയി അമ്മച്ചി നമ്മളെല്ലാം ജീവന്റെ ജീവനാ അമ്മച്ചിക്കൊണ്ട് ഇതുവരെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മളെക്കൊണ്ടും ബുദ്ധിമുട്ടായിട്ടില്ല അമ്മച്ചിക്കൊണ്ട് നമുക്കും ആയിട്ടില്ല ഇതുവരെയായിട്ടും ചെറുപ്പം വരെ ഇതുവരെ എത്രയാണ് 45 വയസ്സായി ഇതുവരെയായിട്ടും ഒരു തല്ല് പോലും ചെയ്തിട്ടില്ല അതുപോലെ എനിക്കും ഭയങ്കര സ്നേഹമാണ് അമ്മച്ചിക്ക് തീരെ പയ്യ നടക്കാൻ പറ്റാതെ കൊണ്ട് പിന്നെ അമ്മച്ചെ നോക്കി ഞാൻ തന്നെ നിൽക്കുവാണ് നല്ല നോക്കാൻ എല്ലാവരും ഉണ്ട് ചേച്ചിമാരും എല്ലാവരും ഉണ്ട് നമ്മുടെ ആരും പുറകോട്ടൊന്നുണ്ട് എല്ലാവരും നന്നായിട്ട് നോക്കുന്നുണ്ട് എൻ്റെ പേര് ഷൈബി എൻ്റെ വീട് മാട്രയാണ് ഞാനാണ് അമ്മച്ചീനെ നോക്കുന്നത് ഞങ്ങൾ 10 മക്കളുള്ള ഇളയ ആളാണ് എന്നെ കല്യാണം കഴിച്ചത് ഞാനാണ് അമ്മച്ചിയുടെ കൂടെ നിൽക്കുന്നത് 10 പേരും കൂടെ മത്സരിച്ച് അമ്മച്ചീനെ നോക്കുന്നത് അമ്മച്ചീനെ എങ്ങനെയാ നോക്കണ്ടതെന്ന് അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു തൃപ്തി വരാത്ത പോലെ നോക്കിയിട്ട് നോക്കിയിട്ടും അവർക്ക് മതിയാവാത്തത് പോലെയാണ് എല്ലാവരും ചേച്ചിമാരായാലും ചാട്ടായിമാരായാലും അമ്മച്ചിക്ക് ഏറ്റു നടക്കാൻ പറ്റുന്നില്ല ഇപ്പം കാലിന് വയ്യാതെ ഇരിക്കുന്നതുകൊണ്ട് 2 വിരലും മുറിച്ചു അമ്മച്ചിയുടെ കാലിൻ്റെ അടിവശമൊക്കെ ഇച്ചിരി പോയതാ നടക്കാനൊക്കെ അമ്മച്ചിക്ക് ബുദ്ധിമുട്ടാണ് തന്നെ ഏറ്റു നടന്നപ്പം 1-2 പ്രാവശ്യം വീണു പിന്നെ ഞങ്ങൾ ഇപ്പം നടത്തിക്കുന്നില്ല വീൽചെയറിൽ തന്നെ ഇരുത്തിയേക്കുക അമ്മച്ചീനെ കൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല എത്ര വർഷം വേണേലും നോക്കാനും ഞങ്ങൾക്കൊരു മടിയുമില്ല നടക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമമുണ്ട് അമ്മച്ചിക്ക് വേറെ വിഷമങ്ങളൊന്നും അമ്മച്ചി പറയാമല്ലോ വിശന്നാൽ പോലും പറയാമല്ല ഞങ്ങൾ കിള്ളി ചോദിച്ചാലേ പറയുള്ളൂ എല്ലാ മക്കളും അമ്മച്ചിയുടെ അടുത്ത് എപ്പോഴും തന്നെ ചേച്ചിമാരെല്ലാവരും വരും എല്ലാ കാര്യത്തിനും അവർ സഹകരിക്കാറുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പകുതി ഞങ്ങൾക്ക് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ അമ്മച്ചിയുടെ കൂടെ തന്നെ ഇരിക്കുന്നു ഞങ്ങൾ മാറി മാറി ചെയ്യും കൂടുതലും ഞാൻ എൻ്റെ ഓരോ പിന്നെ പരിപാടികൾക്കൊന്നും പോകാതെ എന്ന് പറഞ്ഞ പോലെ ഞാൻ അമ്മച്ചിയുടെ കൂടെ ഞാൻ ഇരിക്കുന്നത് മരുമകളാണെങ്കിലും ഇതൊരു അമ്മായിമ്മയായിട്ട് അല്ല ഞാൻ എൻ്റെ അമ്മയെ പോലെ മക്കളാ
എനിക്ക് 10 പേരെ ആ 10 മാരും മക്കളും 10 പേരെ പേര് പറഞ്ഞ അമ്മച്ചി ആദ്യം തുടങ്ങാല്ലേ ഒന്ന് നെല്ലിക്കുറ്റിയിലേ ഒന്ന് നെല്ലിക്കുറ്റി കെട്ടിച്ച പേരെന്നാ ലീസ രണ്ടാമത്തെയോ രണ്ടാമത്തെ ലീസ ലീസാനെ കെട്ടിച്ച എവിടെയാ കെട്ടിച്ച ഉളുക്കല്ല മൂന്നാമത്തെയോ മൂന്നാമത്തെ ഗ്രേഷി നാലാമത്തെയോ നാലാമത്തെ രാജു രാജു നാലാമത്തെ ഒന്നും അല്ല രാജു രാജു മൂന്നാമത്തെയോ സാരമില്ല ഒന്ന് മാറിയാലും കുഴപ്പമില്ല നാലാമത്തെ ഗ്രേഷി അഞ്ചാമത്തെ വിജു ആറാമത്തെ അഞ്ചാമത്തെ വിജു വിജു അഞ്ചാമത്തെ മിനി അല്ലേ ആ മിനി ആണല്ലോ വിജുവിന്റെ പിന്നെ ആരാ പിന്നെ സോളിയുടെ പറഞ്ഞില്ല ഞാൻ സോളി പറ സോളി കെട്ടിച്ചുവിട്ട എവിടെയാ കെട്ടിച്ചുവിട്ടപ്പോ ചെറുപഴ മിനിയെ കെട്ടിച്ചുവിട്ട എവിടെയാ മിനിയെ കൊളക്കാട് അടുത്ത ആരാ അടുത്ത ബിന്ദു ബിന്ദുവിനെ കെട്ടിച്ചോട് എവിടെയാ അരിയക്കുമല്ലേ അതിന്റെ ഇടതാരാ ആറാമത്തെയോ ആറാമത്തെ ആറാമത്തെ ബിന്ദു ബിന്ദു ആ ബിന്ദു ഏഴാമത്തെ അല്ല ആറാമത്തെ ബിന്ദു അല്ല ബിജു അല്ലേ ഷിജു ഷിജു ആണോ ഷിജു 9-ാമത്തെ അല്ലേ അതെയോ ആ 9-ാമത്തെ 10-ാമത്തെ സിന്ധുട്ടി സിന്ധുട്ടിനെ എവിടെയാ കെട്ടിച്ചേ സിന്ധുട്ടിയൊക്കെ എടുത്ത് ഇവിടെ പാടിച്ചാല് പാടിച്ചാല് എത്ര വയസ്സായി അമ്മച്ചിക്ക് അതന്നെ 95 95 അതെയോ ഉറപ്പായോ പിന്നെ 95 നമ്മൾ ആശുപത്രിയിലെല്ലാം 90 കൊടുക്കുന്നേ ഇപ്പൊ എന്താ ചെയ്യുന്നേ ആരുമില്ലല്ലേ ബർത്ത്ഡേ എന്നാ അമ്മച്ചിനെ ഫെബ്രുവരി 10-ാം തീയതി 7 കൊല്ലം ഞാൻ ഓർക്കുന്നില്ല ചാച്ചനെ ഈ നടുവിന് നട്ടലിന് അസുഖം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ എന്നോട് വഴക്കൊന്നും കൂടുതല പിന്നെ ശേഷം വരുമ്പം വല്ലതും പറയും അങ്ങനെ വഴക്കൊന്നും ആയിട്ട് കൂടുതലായിരുന്നു ഭക്ഷണമൊക്കെ നല്ലോല കഴിക്കുമായിരുന്നു മരിക്കുന്ന മരിക്കുന്നിടം വരെ മരിച്ചാലും അന്ന് വൈകുന്നേരം ചക്കക്കുരുമാങ്ങയും കൂട്ടി ചോറും ഉണ്ടാവും കിടന്നപ്പോഴാ അസുഖം തുടങ്ങിയത് ഞാനറിഞ്ഞു പോകുന്നതൊക്കെ അറിഞ്ഞായിരുന്നു ഞാൻ ഇവിടെ നോക്കുന്ന ഭക്ഷണം തരും കുളിപ്പിക്കും വിറക്കും ഇതെല്ലാം ഓരോ നോക്കുന്നുണ്ട് ഭക്ഷണം അന്നേരത്ത് വീട്ടിൽ കണ്ടു ഇന്ന് വരെ എൻ്റെ മക്കളെ ഞാൻ ഒന്നിൻ്റെ നല്ല ദേഷ്യം വരുമ്പോഴും വരുമ്പോഴും വല്ലതും പറഞ്ഞോന്ന് ഞാൻ ഓർക്കുന്നില്ല അതൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് കുഞ്ഞുമക്കളുണ്ട് എന്നെ എന്ന് വെച്ചാൽ ജീവനായിട്ട് അമ്മമാരെ അവള് കൊച്ച ചെറുക്കനും നോക്കും അവളും നോക്കും നല്ലപോലെ എല്ലാരും നോക്കുന്നുണ്ട് പിള്ളേര് രാവിലെ സ്കൂളിൽ പോവാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വരുന്ന വരെ നമ്മൾ തന്നെ നോക്കും അത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർ തന്നെയാണ് അമ്മച്ചിയുടെയും എല്ലാ കാര്യങ്ങളും രണ്ടുപേരും കൂടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ അവരെ അങ്ങനെ നോക്കി നമ്മളവരെ നോക്കേണ്ട പിള്ളേരെല്ലാം വേണ്ടവരെ അമ്മച്ചിക്ക് ചെയ്തും കൊടുക്കുന്നു നോക്കുന്നു ഉറങ്ങുന്ന വരെ അമ്മച്ചിക്ക് അവരാണ് നോക്കുന്നത്
അമ്മച്ചി ചായ കുടിച്ചോ? ആ ചായ കുടിച്ചു. മഴക്കാർ വന്നു അമ്മനെ. സന്ധ്യ ആയതാ? ആ ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. കിടക്കണോ? വേണ്ട. വന്നേ മടുത്തോ? അടുപ്പമ്മയില്ല. ആരാ മുടി വെട്ടി തന്നെ? അമ്മ. അമ്മ എന്റെ പേര് ഷിയ. ഷിയ എന്നാണ്. ഞാൻ ചെമ്മേരി നിർമ്മല HSS ആണ് പഠിക്കുന്നത്. അമ്മച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അമ്മച്ചി ഭയങ്കര ഇഷ്ടമാണ്. അമ്മച്ചിക്ക് വേണ്ടി അമ്മച്ചി പറയുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്തു കൊടുക്കും. ഞാൻ വരുമ്പോൾ എപ്പോഴും അമ്മച്ചി എന്നെ അന്വേഷിക്കും. ഞാൻ വരുമ്പോൾ എന്നെ അമ്മച്ചി മണിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ഞാൻ വരും ഞാൻ വന്നോ വന്നോ എന്ന് എപ്പോഴും വരാറാവുന്ന സമയമാകുമ്പോഴത്തേക്കും എപ്പോഴും പപ്പേനോടും അമ്മേനോടും അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ വന്ന് കഴിയുമ്പോൾ ആണ് അമ്മച്ചിക്ക് ബാത്റൂമിൽ പോകാനും എല്ലാം ചെയ്യണം. അമ്മേനോടും പപ്പേനോടും ഒന്നും പറയൂല. ഞാൻ വന്നാലേ അമ്മച്ചിക്ക് സമാധാനമാവുള്ളൂ. ആ കൊണ്ട് എടുത്തരാം കേട്ടോ. കുരിശടിക്കണോ? സമയം 5 മണിയാവുന്നു. എൻ്റെ പേര് ഷിബിൻ എന്നാണ്. ഞാൻ ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ഇത് എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും അമ്മച്ചിക്ക് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത്. ഒരു നേരം അമ്മച്ചി കാണാതിരുന്ന ഞങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലും ദിവസങ്ങളിൽ താമസിച്ച വല്ലതും വന്നാൽ അപ്പം അമ്മയോടും പപ്പയോടും ചോദിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങളെന്താ വരാത്തേന്ന്. അതുപോലെ എനിക്ക് സങ്കടമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മരിച്ചു പോകുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അമ്മച്ചിയെ സമാധാനിപ്പിക്കും. അമ്മച്ചി മരിക്കാറായില്ല, ഇനിയും വർഷങ്ങൾ ആകുന്നു എന്ന് പറഞ്ഞ് അമ്മച്ചിയോട് എപ്പോഴും ഞങ്ങൾ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നൊക്കെ മൂത്രമൊഴിക്കാൻ കൊണ്ടുപോകും, കക്കൂസി കൊണ്ടുപോകും, എന്നെ കുളിപ്പി ഇവിടെ കൊണ്ടുകിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കും. എന്നെ കുളിപ്പിക്കാൻ അങ്ങൾക്ക് പറ്റിയില്ലാത്തതുകൊണ്ട് കുളിപ്പിക്കാൻ സൈബി കുളിപ്പിക്കും. കുർബാന എല്ലാ ദിവസവും ഓരോന്ന് കാണും. അതെ, കുർബാന എല്ലാ ദിവസവും ഓരോ കാലിന് വയ്യാപ്പിൻ്റെ എല്ലാ ഇപ്പം എല്ലാ എല്ലാ ആഴ്ച ഞായറാഴ്ച പള്ളിയിൽ പോകുമായിരുന്നു. എത്ര നാളായി പോയിട്ട്? ഞായറാഴ്ച വൈകിട്ട് കൊന്തയല്ലോ. വൈകിട്ട് എത്രയായാലും കൊന്തയില്ലാതെ ഞാൻ കിടന്നിട്ട്. അമ്മച്ചിക്ക് കാലിന് ഷുഗറായിട്ട് രണ്ട് പേരലും മുറിച്ചിരുന്നു. ഷുഗർ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഹാർട്ടിനും പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തന്നെ ആശുപത്രിയിൽ പോയി വന്ന് നിൽക്കുന്നു. അമ്മച്ചിയെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഹാപ്പിയാണ്, അമ്മച്ചി അത് ഹാപ്പിയാണ്. ലോകത്തിൽ ഒറ്റ സത്യമേ ഉള്ളൂ, അത് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ വലിയ പങ്കുവയ്ക്കലാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നാം കാണുന്നത്. ഇവിടെ ഈ അമ്മച്ചി ബലിയായി മാറിയതിൻ്റെ ഓർമ്മയിൽ മക്കളും കൊച്ചുമക്കളും ബലിയായി മാറുകയാണ്. ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഓരോ നിമിഷവും ജീവിതത്തിൽ അർഹിക്കുന്നവർക്ക് നാമം ബലിയായി മാറണമെന്ന സത്യമാണ്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.